वेलकम अवर चानल नातुन टिप्स एंड स्टिचिंग्स इन नाम वन और कुकिंग वीडियो आईटा इन ना तट स्टाइल बोटी को तटकड़े नमुक कह अगर विश्वस कहल कम बोटी नलो वृत्ति कहू साधन ना वीटल नमुक विश्वस ना नमें तृप्ति कह वृति नम्बिष्ट वे कम अब बोटी को ना त्रृशूर् स्टल नाम वीडियो का अब नमुक बोटी को नमक नोक बोटी करी एने नोकें बोटी कहुगि वारी ना कहुगि वारी वैच बोटी ना कहुण नाई कहुण वृत् कहुण अब बोटी अब पचमुग् वेत इंजी मसालपड़ी कुरमुग् पड़ी वेपिल मजपी मलपी मुड़ी सवाड़ नाम इलेटा ई बोटी करी वो कोली नुकी कहुगि वारी वैच इतर कलो मेल कोली नुकान बोटी किलो बोटी अब नमुक वैक नोक नम्बे ई बोटी कई बोटी करी वे बोटी ने कहुगि कुर ना वारी कुरल नमुक अड़पम वे नोक आदमी ते कुछ उपड़ा अंदर आवश्यक उपड़ा नमुक मजलपुड़ी और पड़ी सवाड़ ओति सवाड़ बाकी नमक वाटे कुछ मुलग पड़ी बाकी मुलग पड़ी नमुक सवाड़ वाटे कुछ इंजी चतच नाम कुछ इंजी चतचद नमुक कुछ पचमुग् नाम वैच्छ कुछ पचमुग् नमुक करीवेपिल നമുക്ക് നന്നായി ഒന്ന് കൂട്ടി തിരുമ്പി തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ അരച്ച് വെള്ളം അവർക്ക് തിളക്കേണ്ടത് തന്നെ നന്നായി വെള്ളം വരും വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ ഇതൊരു അഞ്ചെട്ട് വിസിലെങ്കിലും വേണം ഒരു രണ്ട് വിസിൽ വിളിച്ച് കുറച്ചിട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വേണം വേവണമെങ്കിൽ അപ്പോൾ നന്നായി കുറച്ചിട്ടാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് തുറക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് അടുപ്പം വയ്ക്കാം അതിലിടാനുള്ള കൊള്ളി നമുക്ക് വേവിക്കാം അപ്പോൾ കൊള്ളിക്ക് വേണ്ട ഉപ്പ് ഇടാം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കൊള്ളിക്ക് ബാക്കിയുള്ള ആ പച്ചമുളക് ഇടാം കറിവേപ്പില ഇടാം ഒരു നല്ല മുളക് പൊടി ഇടാം കൊള്ളി നമുക്ക് വരുന്നത് കൊള്ളിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ അടുപ്പം വയ്ക്കാൻ അല്ലെങ്കിൽ കൊള്ളി കരിഞ്ഞു പോകും അടി പിടിച്ചു പോകും കൊള്ളിയിൽ വെള്ളം ഒഴിക്കണം ബോട്ടിയിൽ വെള്ളം ഒഴിക്കണ്ട കൊള്ളി വേറെ വേവിച്ചെടുക്കാം നമ്മുടെ ബോട്ടിയും കൊള്ളി ഇവിടെ വെന്തുണ്ട് അപ്പോൾ അതിനെ വഴറ്റാൻ വേണ്ടിയുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില നമ്മുടെ വയ്യലൊക്കെ ഇട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇവിടെ വാടിയിൻ്റെ ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ നന്നായി വാടിയിൻ്റെ അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് വലിയ സ്പൂൺ മുളക് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അതാണ് ഇപ്പോൾ ഇട്ടത് അതുപോലെ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതും വലിയ രണ്ട് സ്പൂണാണ് മുളക് പൊടി ഇട്ടച്ച നമ്മൾ കുരുമുളക് ഇടുന്ന കാരണം അധികം മുളക് പൊടി ഇടണ്ട കുരുമുളക് പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലപ്പൊടി ഒഴിക്കണം Thank you.
ആവശ്യത്തിന് കുരുമുളക് പൊടി നോക്കിയിട്ടിട്ടാൽ മതി, നല്ല എരിവുണ്ടാവും. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് അല്ല മല്ലിയരി ഇട്ട് കൊടുക്കാം. പകുതി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ്. ഇതിലേക്ക് നമ്മുടെ തക്കാളി, ഞാൻ പറഞ്ഞു തക്കാളി വേണം, അതൊന്ന് ചെറുതാക്കി കഴിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം. നമ്മുടെ ബോട്ടിയിലും കൊള്ളിയിലും ഒക്കെ ഉപ്പിട്ടതാണ്, എന്നാലും നമുക്ക് ഈ മസാലയിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല ഈ മസാലയിൽ ഉപ്പുണ്ടാവില്ല. ഈ തക്കാളിയൊക്കെ നന്നായി വാടി കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിയും കൊള്ളിയും ഇതിലേക്ക് ഇടാം. നന്നായി വാടി കഴിയും നമ്മുടെ ബോട്ടി ഇവിടെ നന്നായി വെന്ത് പാകമായിട്ട് നല്ല മാതിരി വെന്ത് ടേസ്റ്റ് ആയിട്ട് നമുക്കത് നമ്മുടെ ഈ വാട്ടി വെച്ച സബോളയിലേക്ക് ഇടാം. ഒപ്പം കൊള്ളി കൊള്ളി കഴിച്ചത് കൊള്ളി വേവിച്ചു വെച്ച പൊള്ളിനെ നമുക്ക് വേണ്ടിയിടാം. ഞങ്ങളുടെ കൊള്ളി ബോട്ടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളിത് കാണണം, വെക്കണം, ഇതേപോലെ ഉണ്ടാക്കണം. ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാനായിട്ട്. നല്ല സൂപ്പർ ബോട്ടിയും കൊള്ളിയും കറി. താങ്ക് യു. അപ്പോൾ നമ്മൾ ബോട്ടിയും കൊള്ളിയും ഇങ്ങനെ വെക്കുകയെന്ന് എല്ലാവരും കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ, കവരിച്ചത് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇനി ബോട്ടി മേടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള വയസ്സായവർക്കും എല്ലാവർക്കും കുട്ടികളൊക്കെ കഴിച്ചോളും ബോട്ടിയും കൊള്ളിയും. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോട്ടിയും കൊള്ളിയും വെച്ചത് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. നല്ല ടേസ്റ്റായിട്ടുള്ള ബോട്ടിയും കൊള്ളിയാണ്, നല്ല എളുപ്പമായിട്ട് വെക്കാനും പറ്റും. അപ്പോൾ ഇനി ബോട്ടിയും കൊള്ളിയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റായിരിക്കും എല്ലാവർക്കും കഴിക്കാനും. അതുപോലെ തട്ടുകടയിൽ നിന്ന് ഒന്നിനു മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.